നമസ്കാരം. ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി കേവലം 3 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. പെസഹാ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ഈസ്റ്റർ സൺഡേയും വരുന്നത് കൊണ്ട് ബാക്കി ദിവസങ്ങളൊക്കെ അവധിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ സാമ്പത്തിക വർഷം ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്ന പണത്തിൻ്റെ പകുതി പോലും കണ്ടെത്താനോ ചെലവഴിക്കാനോ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ മാസം കൃത്യമായി ബില്ലുകൾ പാസാക്കി മുമ്പോട്ട് പോകണമെങ്കിൽ ഇനി ഈ സർക്കാരിന് വേണ്ടത് 13,392 കോടി രൂപയാണ്. ഇനി പണമൊട്ട് കിട്ടാനും പോകുന്നില്ല, കിട്ടിയ പണം ഒട്ട് ചെലവാക്കാനും പോകുന്നില്ല. കടമെടുക്കാനുള്ള അവസാനത്തെ ദിവസം 2 ദിവസം മുമ്പ്, അതായത് 26-ാം തീയതി അവസാനിച്ചു. ആ കടത്തിന് വേണ്ടിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയിൽ ചെന്ന് ചോദിച്ചത് 13,000-ത്തിലധികം കോടിയാണ്. ഏറ്റവും കുറഞ്ഞത് 10,000 കോടിയെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഈ കണ്ണീരും വിലാപവും കണ്ടപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ 5,000 കോടി കടുത്ത നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കാം. ഈ 5,000 കോടി അടുത്ത സാമ്പത്തിക വർഷത്തിൽ നിന്നും ഞങ്ങൾ അപ്പോൾ തന്നെ കുറയ്ക്കും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു. ആ പ്രപ്പോസൽ കേരള സർക്കാർ തള്ളിക്കളഞ്ഞു. ഞങ്ങൾക്ക് 5,000 വേണ്ട, കുറഞ്ഞത് 10,000 വേണമെന്നായിരുന്നു ആവശ്യം. അതുകൊണ്ട് എന്തു സംഭവിച്ചു? സുപ്രീം കോടതി വിശദമായ വാദം കേട്ടിട്ട് വിധി പറയാൻ കേസ് മാറ്റിവെച്ചു. ഇനിയിപ്പോൾ ഇന്നോ നാളെയോ വിധി വന്നു എന്ന് കരുതുക. എന്നാലും ഈ സാമ്പത്തിക വർഷം പണം കിട്ടില്ല. കാരണം ഈ സാമ്പത്തിക വർഷം കടം വാങ്ങാനുള്ള അവസാനത്തെ തീയതി 26-ാം തീയതി. ചുരുക്കി പറഞ്ഞാൽ 5,000 കോടി അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞങ്ങൾ സുപ്രീം കോടതി പോയി 10,000 വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് മുട കാട്ടി പണി വാങ്ങിയിരിക്കുകയാണ് പിണറായി സർക്കാർ. 5 നയാ പൈസ ഇല്ലാത്ത സർക്കാരിനെ 5,000 കോടി വാങ്ങാനുള്ള അവസരം സർക്കാർ തന്നെ തട്ടിത്തെറിപ്പിച്ചു. അതുകൊണ്ട് കരാറുകാരുടെ തുകയടക്കം 13,392 കോടി രൂപ മുടങ്ങിയിരിക്കുന്നു, ആർക്കും ലഭിക്കില്ല. കടം വാങ്ങാവുന്നതിൻ്റെ പരമാവധിയും ഖജനാവിലുള്ള പരമാവധിയും ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ അവസ്ഥയെ നോർക്കണം. ഈ വർഷം ചെലവാക്കാൻ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ആകെ തുക 38,629 കോടിയായിരുന്നു. അതിൽ 25,237 കോടി മാത്രമേ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ കടം വാങ്ങിയതുൾപ്പെടെ. ഏറ്റവും ഒടുവിൽ 10,000 കോടി വാങ്ങിയത് ഉൾപ്പെടെയാണെന്ന് ഓർക്കണം. ആ 25,237 കോടി കഴിഞ്ഞുള്ള ബാക്കി തുകയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. പല വകുപ്പുകളിലും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബജറ്റിൽ പണം നീക്കിവെച്ച പകുതി പോലും പൂർത്തിയാക്കിയില്ല എന്നതാണ് അവസ്ഥ. കൃഷി വകുപ്പിൽ 49.51% മാത്രമാണ് ഫണ്ട് വിനിയോഗിക്കാൻ കഴിഞ്ഞത്. ജലസേചന വകുപ്പിൽ 46.89%, വ്യവസായ വകുപ്പിൽ 44.45%. സംസ്ഥാന വിഹിതമായി കണക്കാക്കിയിരുന്ന 22,112 കോടിയിൽ കേവലം 14,736 കോടിയെ ചെലവാക്കാൻ കഴിഞ്ഞുള്ളൂ. കേന്ദ്ര വിഹിതമായ 8,259 കോടിയിൽ 4,915 മാത്രമേ ചെലവാക്കിയുള്ളൂ. തദ്ദേശ സ്വയംഭരണ വിഹിതങ്ങളുടെ ഭാഗമായ 13,650 കോടിയിൽ 4,866 കോടി മാത്രം. അങ്ങനെ ഒരു പദ്ധതിയും പൂർത്തിയാക്കാതെ, കൊടുക്കാനുള്ള തുകയൊന്നും കൊടുക്കാതെ ഊർധ്വശ്വാസം വരിക്കുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ ഖജനാവിൽ വല്ലതുമുണ്ടെങ്കിൽ ചെലവാക്കാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തെ 32,000 കോടി വിഹിതത്തിലെ ആദ്യം കൈപ്പറ്റാൻ കഴിയുന്ന വിഹിതം കൈപ്പറ്റിക്കൊണ്ട് തുടങ്ങാം. എന്നാൽ ഈ വർഷം അധികം എടുത്തിരിക്കുന്ന, അതായത് സുപ്രീം കോടതിയിൽ പോയി നിയമയുദ്ധം നടത്തി എടുത്തിരിക്കുന്ന പണം അടുത്ത വർഷത്തെ വിഹിതത്തിൽ നിന്നും ആദ്യം തന്നെ കുറച്ചേക്കാം. ചുരുക്കി പറഞ്ഞാൽ ഈ മാസം സംഭവിച്ച സാമ്പത്തിക പ്രതിസന്ധി, ശമ്പളം മുടങ്ങൽ അടുത്ത മാസവും ആവർത്തിക്കാം. ഏറ്റവും ആശങ്കാജനകമായ കാര്യം കേന്ദ്ര സർക്കാർ പിടിമുറുക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആദ്യം മുതലേ പൊതുവിപണിയിൽ നിന്നും കടമെടുക്കാൻ നിയന്ത്രണമുണ്ടാവും. കടമെടുക്കാതെ സർക്കാരിന് മുമ്പോട്ട് പോകാൻ കഴിയില്ല. കൂടി വന്നാൽ 6 മുതൽ 8 മാസം വരെ ഇങ്ങനെ അങ്ങ് പോയെന്ന് വരാം. അവസാനത്തെ 4 മാസം ശമ്പളം മുടങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. KCB ആണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ശമ്പളം മുടങ്ങാതിരിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തതിൽ 764 കോടി കൊടുത്തതുകൊണ്ടാണ് ഇക്കുറി മുമ്പോട്ട് പോയത്. അതായത് KCB ഉണ്ടാക്കുന്ന പണം തികയുന്നില്ല, വൈദ്യുതി വലിയ വിലയ്ക്ക് വാങ്ങണം കാരണം വേനൽ മൂത്തു വരുന്നു. കേരള സർക്കാർ ഇല്ലാത്ത പണം ഉണ്ടാക്കി കടം വാങ്ങിക്കൊടുത്താണ് ശമ്പളം കൊടുത്തത്. പെൻഷൻ ഫണ്ട് മുടങ്ങിക്കിടക്കുകയാണ്. ആദ്യം ശമ്പളം മുടങ്ങുന്ന സ്ഥാപനങ്ങളിലൊന്നായി
ഇലക്ട്രിസിറ്റി ബോർഡ് മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. 96 നായനാർ സർക്കാരിന്റെ കാലത്ത് അനേകം പേര് തിരികെ കയറ്റിയിരുന്നു. അവർക്ക് ഈ വർഷം റിട്ടയർ ചെയ്യുകയാണ്. അവർക്കൊക്കെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്ന് മാത്രമല്ല, ജി എസ് ടി വിഹിതത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്നും പണപ്പെരുപ്പം ആരംഭിച്ചേക്കുമെന്നും കണക്കാക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ വലിയ തോതിൽ റിസഷനിലേക്ക് കേരളം പോയേക്കാം. ഇപ്പോൾ തന്നെ നിർമ്മാണ മേഖല ഏതാണ്ട് സ്തംഭിച്ചിരിക്കുന്നു. ഈ വരാൻ പോകുന്നത് നിർമ്മാണ മേഖലയുടെ പൂർണ്ണ സ്തംഭനമാണെന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം പിണറായി സർക്കാരിൻ്റെ ശനിദിശയുടെ ഏറ്റവും ഭീകരമായ ദിവസങ്ങളായിരിക്കും. ജീവനക്കാരുടെ ശമ്പളം തുടർച്ചയായി മുടങ്ങുന്ന വർഷങ്ങൾ വരാൻ പോകുന്നു. പിടിപ്പുകേടിന്റെ പര്യായമായി ദൂർത്തടിച്ചെല്ലാം നശിപ്പിച്ചതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിലാണ്. ആദ്യം അരമുറുക്കി ജീവിക്കേണ്ടി വരുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിരിക്കും എന്നോർക്കുന്നത് നല്ലത്. എന്തു സംഭവിച്ചാലും ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല. ശ്രീപത്മനാഭന്റെ 10 ചക്രം കിട്ടുമെന്ന് കരുതിയിരുന്ന കാലം ഇനി വരാൻ പോകുന്ന സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് സർവനാശത്തിന്റെ മഹാദുരിതത്തിന്റെ വർഷമാകും എന്ന് എല്ലാവരും ഓർത്താൽ നല്ലത്.